വിജയുടേതായി ഇനി പുറത്തു വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 19-കാരനായി അദ്ദേഹം എത്തുന്നു എന്നതാണ്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി 68 എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ 19-കാരനായി വിജയ് എത്തും എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്ന വിവരങ്ങളാണ് തുടക്കത്തിൽ പുറത്തു വന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിനൊപ്പം ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തു വന്നിരുന്നു. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദി ഗോട്ട് എന്നാണ് ചിത്രത്തിന്റെ പേര്. ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത്. 2 ജനറേഷനുകളിലുള്ള വിജയെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടിട്ടുള്ളത്. ഫസ്റ്റ് ലുക്കിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് എന്ന് വ്യക്തമാക്കുകയും സെക്കൻഡ് ലുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലുക്കിൽ ബൈക്കിലിരുന്ന് തോക്കുപയോഗിച്ച് വെടിവെക്കുന്ന പ്രായമായ വിജയെയും ചെറുപ്പക്കാരനായ വിജയെയും കാണിച്ചിട്ടുണ്ട്. ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ചിത്രമെന്നത് ഈ പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ്. സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ കാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ്. എന്നാൽ ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ 2 പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. ആരാധകർ ഏറ്റവും കൂടുതൽ ഇതിൽ ചർച്ച ചെയ്യുന്നത് 2-ാമത്തെ പോസ്റ്ററിലെ വിജയുടെ ചെറുപ്പക്കാരനായുള്ള ലുക്കാണ്. വിജയുടെ വമ്പൻ മേക്ക് ഓവറിന് പിന്നിൽ 2 കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ഡിജിറ്റൽ ഡി ഏജിങ് സാങ്കേതികതയാണ്. ടെക്നോളജിയുടെ സഹായത്തോടെ വിജയുടെ ചെറുപ്പം പുനരാവിഷ്കരിക്കുന്ന രീതിയാണിത്. മറ്റൊന്ന് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഉപയോഗിച്ച് വമ്പൻ ചെലവിൽ വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്നതാണ്. ഏകദേശം 6 കോടിയോളം വിജയുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളും കോളിവുഡിൽ നിന്നും വന്നിട്ടുണ്ട്. 200 കോടിയോളം വിജയ് പ്രതിഫലമായി വാങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വെങ്കട് പ്രഭു ചിത്രത്തിൽ ആദ്യമായാണ് വിജയ് നായകനായി എത്തുന്നത്. വിജയുടേതായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വാരിസും ലിയോയും മികച്ച കളക്ഷൻ നേടിയിരുന്നു. വാരിസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി. ഒപ്പം എത്തിയ അജിത്തിന്റെ ചിത്രം തുനിവിനേക്കാൾ കൂടുതൽ കളക്ഷൻ വാരിസ് സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ലോകേഷ് കനകരാജിന്റെ ലിയോയും വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു. ഇനി 2024 വിജയുടേതായി എത്താൻ പോകുന്ന ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം ഗോട്ട് തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും കണ്ട ആരാധകർ വലിയ പ്രതീക്ഷയിലുമാണ്. ഇതൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും 2024 വിജയുടെ ഹിറ്റ് ചിത്രമായി മാറുമെന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.